ഇതാണ് MI-യുടെ MI Box 4K എന്ന് പറയുന്ന ഒരു ഡിവൈസ്. ഈ ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് വളരെ ഹൈ ക്വാളിറ്റിയിൽ 4K കണ്ടന്റുകൾ ആസ്വദിക്കാൻ സാധിക്കും. അത് ആമസോൺ പ്രൈം ആയിക്കോട്ടെ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, ഏത് സ്ട്രീമിംഗ് സർവീസും യൂസ് ചെയ്തിട്ടും സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിവൈസ് നമുക്ക് അൺബോക്സ് ചെയ്യാം, അതുപോലെ തന്നെ സെറ്റപ്പ് ചെയ്യാം. സോ ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് അവസാനം തീരുമാനിക്കാം. ഇതാണ് MI-യുടെ MI Box 4K സ്ട്രീമിംഗ് പ്ലെയർ. ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമ്മുടെ നിലവിലുള്ള TV ഒരു സ്മാർട്ട് TV ആക്കി മാറ്റാൻ കഴിയും. കൂടാതെ 4K ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ കാണുവാനും അതുപോലെ തന്നെ Dolby DTS ഡിജിറ്റൽ ഔട്ട്പുട്ട് ഓഡിയോ സഹിതം നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ഷോസ് ആസ്വദിക്കാനും സാധിക്കും. ഈ ഒരു ഡിവൈസിൻ്റെ വില എന്ന് പറയുന്നത് 3,999 രൂപയാണ്. ചില സമയങ്ങളിൽ ഇത് ഓഫറിൽ വരാറുണ്ട്. ഓഫർ പ്രൈസ് ആയിട്ട് വരുന്നത് 3,699 രൂപയ്ക്കൊക്കെ വരാറുണ്ട്. ചില സമയങ്ങളിൽ അതിലും താഴ്ന്ന് ഇത് ലഭിക്കാറുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ MI-യുടെ ഒഫീഷ്യൽ സ്റ്റോറിലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. ഈ ഒരു ഡിവൈസ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിൽ ബോക്സിൽ തന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കാണാൻ സാധിക്കും. ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉപയോഗിച്ച് വളരെ വേഗം തന്നെ ഈ ഒരു ഡിവൈസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. 148 ഗ്രാം മാത്രമാണ് ഈ ഒരു ഡിവൈസിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ USB, HDMI, ഓഡിയോ ഔട്ട്പുട്ട്, പവർ ഇൻ്റർഫേസ് തുടങ്ങിയ സോക്കറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ നൽകിയിരിക്കുന്ന USB പോർട്ട് ഉപയോഗിച്ച് നമുക്ക് അതിലേക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതൊരു മീഡിയ സെർവറാക്കി മാറ്റാനും നമുക്ക് കഴിയും. ഇനി നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതിൽ ഒരു HDMI കേബിള്, അതുപോലെ തന്നെ റിമോട്ട് കൺട്രോൾ, പിന്നെ ഒരു പവർ അഡാപ്റ്ററും MI നൽകിയിട്ടുണ്ട്. ഈ ഒരു പവർ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഡിവൈസ് പ്രവർത്തിപ്പിക്കുക. ഈ ബോക്സിനുള്ളിൽ MI നൽകിയിട്ടുള്ള ഈ റിമോട്ട് കൺട്രോളിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം തുടങ്ങിയ സർവീസുകൾ ആക്സസ് ചെയ്യാനായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ബട്ടൺസ് നൽകിയിട്ടുണ്ട്. കൂടാതെ നമുക്കിതിൽ പ്ലസ് മൈനസ് ഉപയോഗിച്ച് വോളിയം ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ വോളിയം ഡിക്രീസ് ചെയ്യാനും കഴിയും. ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള ഒരു റിമോട്ട് കൺട്രോൾ ആണ്. അപ്പോൾ ഈ ബ്ലൂടൂത്തിൻ്റെ മൈക്കിൻ്റെ സഹായത്തോടുകൂടി ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉപയോഗിച്ച് നമുക്ക് വോയിസ് ഇൻപുട്ട് നമ്മുടെ ഈ ഒരു ഡിവൈസിലേക്ക് നൽകാനായിട്ട് കഴിയും. ഇതിൽ നൽകിയിരിക്കുന്ന ഡെഡിക്കേറ്റഡ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മളൊരു വോയിസ് കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇത് സെർച്ച് ചെയ്യുകയും സെർച്ച് റിസൾട്ട് കാണിക്കുകയും അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ചൂസ് ചെയ്ത് പ്ലേ ചെയ്യാനും കഴിയും. ഈ ഒരു ഡിവൈസിന് നമ്മൾ പവർ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോണിറ്ററിലേക്ക് ഇത് ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ് HDMI പോർട്ട് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ റിമോട്ടിലെ ഈ രണ്ട് ബട്ടൺസുകൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്രസ് ചെയ്യുക. അപ്പോഴേക്കും സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യും. തുടർന്ന് വരുന്ന ഓപ്ഷനിൽ നിന്ന് ലാംഗ്വേജ്, അതുപോലെ തന്നെ കൺട്രി ഇതൊക്കെ ചൂസ് ചെയ്ത് നൽകുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ട് തന്നെ ഇത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. അടുത്തത് നമ്മുടെ വീട്ടിലെ വൈഫൈ ആയിട്ട് നമ്മുടെ ഡിവൈസിനെ കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വൈഫൈയുടെ പാസ്വേഡ് നൽകി കണക്റ്റ് ചെയ്യുക. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. വളരെ വേഗം തന്നെ നമുക്ക് ഈ റിമോട്ടിൻ്റെ സഹായത്തോടു കൂടി തന്നെ ലോഗിൻ ചെയ്യാനായിട്ട് കഴിയും. അഡീഷണൽ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടിക്ക് ചെയ്ത് നൽകുകയാണെങ്കിൽ നമുക്ക് ഇത് സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾറെഡി എല്ലാ ആപ്ലിക്കേഷൻസും, നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതായിരിക്കും. ഇവിടെ ആൻഡ്രോയിഡ് TV 9.0 എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗൂഗിൾ ഹോം എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് യൂസ് ചെയ്തിട്ട് റിമോട്ടിന് പകരം ആ ആപ്പ് യൂസ് ചെയ്തിട്ട് ഈ TV കൺട്രോൾ ചെയ്യാനായിട്ട് ഈ നമുക്ക് കഴിയും. ഈ ഒരു ഡിവൈസിൻ്റെ, അതായത് നമ്മുടെ MI Box സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് 4K പിന്തുണയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1080p വീഡിയോയിലും 720p വീഡിയോയും നമുക്കിതിൽ പ്ലേ ചെയ്യാൻ സാധിക്കും. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കോർടെക്സ് A53 quad core 64-bit പ്രോസസ്സർ ആണ്. കൂടാതെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് GPU എന്ന് പറയുന്നത് Mali 450 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് പ്രോസസ്സർ യൂണിറ്റും ഇതിന് നൽകിയിട്ടുണ്ട്. കൂടാതെ 2 GB DDR3 RAM ആണ്
MI നൽകിയിരിക്കുന്നത്. ഇതിലെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 8 GB ആണ്. ഇതിലെ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് 8 GB ഫുള്ളും ആക്സസ് ഇല്ല, അതിൽ കുറേ റിസർവ്ഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. നമുക്ക് അത്യാവശ്യത്തിനുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഈ ഒരു സ്പേസിൽ ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് കഴിയും. എനിക്ക് ഈ ഡിവൈസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല, നേരിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി അതുപോലെ തന്നെ ഇതിന്റെ വീഡിയോ ക്വാളിറ്റി ഒക്കെ അതിമനോഹരമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് നൽകുന്നുണ്ട്. ഈ ഓഡിയോ ഔട്ടിലൂടെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഹോം തിയേറ്ററിലേക്കോ സ്പീക്കറിലേക്കോ നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് കഴിയും. പറയാനുള്ളത് ഇതിന്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അത്ര പോരാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എനിക്ക് അതിൽ വന്നിട്ടുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിക്കി സർഫിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.